സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മുസ്ലിം തീവ്രവാദത്തെ സംബന്ധിച്ചുള്ള പി ജയരാജന്റെ പുസ്തകത്തിലെ പരാമർശങ്ങളും മുസ്ലിം ലീഗ് തീവ്ര വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അടവ് നയം മാത്രമാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി അടിസ്ഥാന ജനവിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോയതിലുള്ള വേവലാതി ഇതെല്ലാമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചാരണത്തിലേക്ക് കടക്കാൻ സിപിഎമ്മിനെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ വസ്തുതകൾ സിപിഎമ്മിനെ തന്നെ തിരിഞ്ഞു കൊത്തുകയാണ്. പി ജയരാജന്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങളിൽ ഒന്ന്, സംസ്ഥാനത്ത് മുസ്ലിം ഭീകരവാദത്തിന് അടിത്തറ പാകിയത് അബ്ദുൽ നാസർ മദനിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് എന്നുള്ളതാണ്. അബ്ദുൽ നാസർ മദനിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചു, അതിന് വളം വെക്കുന്ന സമീപനം സ്വീകരിച്ചു. ഇതാണ് വലിയ കാര്യമായിട്ട് പി ജയരാജൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ സംസ്ഥാനത്ത് അബ്ദുൽ നാസർ മദനിയെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചിട്ടുള്ള പാർട്ടി സിപിഐഎമ്മാണ്. എല്ലാ ഘട്ടങ്ങളിലും അബ്ദുൽ നാസർ മദനിയെ ഉയർത്തിയ മതഭീകരവാദത്തിന് അനുകൂലമായ നിലപാടാണ് സിപിഎം സ്വീകരിച്ചിട്ടുള്ളത്. യുഡിഎഫിലെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്താൻ എല്ലാ കാലത്തും സിപിഐഎം അബ്ദുൽ നാസർ മദനിയുമായിട്ട് സഖ്യം ചെയ്തിട്ടുണ്ട്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയെ സ്ഥാനാർത്ഥിയാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ് സിപിഐഎം. അബ്ദുൽ നാസർ മദനിയുമായി ബന്ധപ്പെട്ട കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ അബ്ദുൽ നാസർ മദനി നിരപരാധിയാണ് എന്നുള്ള നിലപാടാണ് സിപിഐഎം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അബ്ദുൽ നാസർ മദനിക്ക് അൻവാറശ്ശേരിയിൽ നൽകിയ സ്വീകരണത്തിലും മദനി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് യോഗത്തിലും ഈ പുസ്തകം എഴുതിയ ആള് തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി സംസ്ഥാനത്ത് നിയമസഭയിൽ ഐകകണ്ഠേനയുള്ള പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്തത് സിപിഐഎം ആണ്. അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയുമായി ലോക്സഭയിലും നിയമസഭയിലും സിപിഐഎം തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. അബ്ദുൽ നാസർ മദനി ഐ എസ് എസ് തുടങ്ങിയപ്പോഴും പിന്നീട് അത് PDP ആയി മാറിയപ്പോഴും അതിന് രാഷ്ട്രീയ കവചവും അഭയവും നൽകിയത് സിപിഐഎം ആണ്. കേരളത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിൻ്റെ ചരിത്രം PDP യുമായും മദനിയുമായും നേരിട്ട് ബന്ധം പുലർത്തിയ പാർട്ടിയാണ് സിപിഐഎം എന്നുള്ള കാര്യം ജയരാജൻ ബോധപൂർവം വിസ്മരിക്കുകയാണ്. സിപിഎമ്മിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള അദ്ദേഹം എഴുതിയ പുസ്തകത്തിലെ പരാമർശങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയുള്ളതാണെങ്കിൽ ഇക്കാലം അത്രയും മദനിയുമായും PDP യുമായും സഹകരിച്ചതിന് പരസ്യമായി കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ സിപിഐഎം തയ്യാറാവണം. ഞങ്ങൾ തെറ്റായൊരു നിലപാടാണ് സ്വീകരിച്ചത്. മുസ്ലിം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന മതഭീകരവാദ ശക്തികളുമായി ഞങ്ങൾ സഖ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുത ജനങ്ങളോട് തുറന്നു പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ സിപിഐഎം തയ്യാറാവണം. അല്ലാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ സമുദായം പാർട്ടിയിൽ നിന്ന് അകന്നു എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഭാഗമായ ഒരു അടവ് നയം ഒരു പ്രചാരണം നടത്തിയാൽ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. നിലപാട് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയുമായി സന്ധി ചെയ്തതിൻ്റെ പാപഭാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾ കഴിയില്ല. നിങ്ങൾ മാപ്പ് പറഞ്ഞ് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗുമായിട്ട് ചങ്ങാത്തം. ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും ചേലക്കര, പാലക്കാട്, വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ
അതിന്റെ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് ലീഗിനെതിരെ കടന്നാക്രമണം നടത്തുന്നത്. മുസ്ലിം ലീഗിനോട് ആത്മാർത്ഥമായ ഒരു വിദ്വേഷവും വിരോധവും സിപിഎമ്മിനില്ല. ഏത് നിമിഷവും മുസ്ലിം ലീഗിനെ ഇടതുമുന്നണിയിൽ എത്തിക്കാൻ പരിശ്രമം നടത്തുന്ന ആളാണ് മുഖ്യമന്ത്രി. മുസ്ലിം ലീഗിനെ യുഡിഎഫിൽ നിന്ന് അടർത്തി മാറ്റി എൽഡിഎഫിൽ പ്രതിഷ്ഠിക്കാൻ കാലാകാലങ്ങളായിട്ട് എൽഡിഎഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലും പിണറായി വിജയനും സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃത്വവും അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ലീഗിനെ മതനിരപേക്ഷ പാർട്ടി ആയിട്ടാണ് സിപിഐഎം ഇതുവരെ വിലയിരുത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി എന്നുള്ള സമീപനം സിപിഎമ്മിന് ഉണ്ടോ? മുസ്ലിം ലീഗിന് മതനിരപേക്ഷ പാർട്ടി എന്നുള്ള പട്ടം ആരാണ് കേരളത്തിൽ ചാർത്തി കൊടുത്തത്? തൊപ്പി ഊരി വെച്ച് സ്പീക്കറാക്കിയ ചരിത്രം മുതലുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം, മുസ്ലിം ലീഗിനെ കൂടെ നിർത്തിയ ചരിത്രം, പല തദ്ദേശ സ്ഥാപനങ്ങളിലും മുസ്ലിം ലീഗുമായി സന്ധി ചെയ്തതിൻ്റെ ചരിത്രം, എല്ലാ കാലത്തും മുസ്ലിം ലീഗിനെ മതനിരപേക്ഷ പാർട്ടിയായി കണക്കാക്കിയ പാർട്ടി ഇപ്പോൾ ഈ മലക്കം മറിച്ചിൽ നടത്തുന്നത് ഭൂരിപക്ഷ സമുദായത്തെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ബാങ്കിൽ കണ്ണു നട്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ ലീഗിനെ കടന്നാക്രമിക്കുന്നത്. ലീഗ് സന്ധി ചെയ്യുന്നു എന്ന് പറയുന്ന എസ് ഡി പി ഐയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും സി പി ഐ എം കേരളത്തിൽ സഖ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പലയിടത്തും സഖ്യത്തിലാണ്. പി എഫ് ഐ നിരോധന കാലത്ത് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം എടുത്ത നിലപാട് ഒരു കക്ഷിയെയും നിരോധിക്കേണ്ട ആവശ്യമില്ല എന്നാണ്, ഒരു സംഘടനയെയും നിരോധിക്കേണ്ട ആവശ്യമില്ല എന്നാണ് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം എടുത്ത നിലപാട്. സിമി നിരോധന കാലത്ത് പരസ്യമായി സിമി നിരോധനത്തെ എതിർത്ത പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ജമാഅത്തെ ഇസ്ലാമിയുമായും പി എഫ് ഐയുമായും അടവ് നയം ഉണ്ടാക്കിയവരാണ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റി, പാലക്കാട് ജില്ലയിലെ തന്നെ ഷൊർണൂർ മുനിസിപ്പാലിറ്റി തുടങ്ങിയ ഒട്ടേറെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും പി എഫ് ഐയുമായി സഖ്യത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടി. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് ഹിന്ദുക്കളെ കബളിപ്പിക്കാൻ, ഭൂരിപക്ഷ സമുദായത്തെ കബളിപ്പിക്കാനുള്ള ഒരടവ് നയം മാത്രമാണ് ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ജയരാജൻ്റെ പുസ്തകത്തിലെ പരാമർശങ്ങളും കാണിക്കുന്നത്. അതിവിടെ വില പോവില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കേരളത്തിൽ ഇനി വില പോവില്ല. കാരണം വർഗീയതയെ മാറി മാറി താലോലിച്ച ചരിത്രമാണ് നിങ്ങൾക്കുള്ളത്. യു ഡി എഫും നിങ്ങളും ഈ കാര്യത്തിൽ മത്സരിക്കുകയാണ്. അതിനെതിരായിട്ട് കൂടിയുള്ള ജനവികാരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കാണിക്കാൻ പോകുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും കനത്ത തിരിച്ചടി. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി, മതധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കുള്ള കനത്ത തിരിച്ചടി കിട്ടും. എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് മാറിപ്പോയ വർഗീയ വോട്ടുകളെ അത് സെക്കുലർ വോട്ടാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പുതിയ ഒരു ഭാഷ്യം ചമച്ചിരിക്കുകയാണ്. അതിനുമുള്ള തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. വോട്ട് സ്വന്തം പാർട്ടിക്ക് ചെയ്തവർ സെക്കുലർ അല്ല, വോട്ട് മറിച്ചവർ സെക്കുലർ വോട്ടാണ് മറിഞ്ഞത് എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും എൽ ഡി എഫ് ചെയ്യുന്നത്. കൂപ്പുകുത്തുമ്പോഴും അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ശ്രീ ഇ ശ്രീധരനെ പരാജയപ്പെടുത്താൻ ഞങ്ങളുടെ മതേതര വോട്ടുകൾ യു ഡി എഫിലേക്ക് പോയി എന്നാണ് പറയുന്നത്. മതേതര വോട്ടുകളല്ല, വർഗീയ വോട്ടുകളാണ് പോയത്. മതം നോക്കി മാറി ചിന്തിച്ച വോട്ടുകളാണ് അങ്ങോട്ട് പോയത്. പക്ഷെ അതിനെ മതേതര വോട്ടായിട്ടാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.